മനസ്സുകളിലെ തെറ്റായ ചിന്തകളെ മാറ്റിയെടുക്കാനുള്ള സാധാരണയായി വിദ്യാസമ്പന്നരായ പാവപ്പെട്ട അതായത് ദരിദ്രരായ പെൺകുട്ടികൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഞങ്ങൾ പഠിച്ചാലും ഞങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പഠിക്കാത്ത അഭ്യസ്ത വിദ്യരായ ആരോടെങ്കിലും മാതാപിതാക്കൾ കല്യാണം കഴിച്ച് കൊടുക്കും എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ എൻ്റെ മുന്നിൽ വന്ന ഒരു കേസ് ഞാൻ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി വളരെ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലിട്ട് ഒരു കുട്ടി എന്നെ മുന്നിൽ കടന്നു വന്നു അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് എൻ്റെ അമ്മയുടെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ ഒരു ധനികനായ ഐക്യൂ കുറഞ്ഞ ഒരു പയ്യനുമായിട്ട് എനിക്ക് വിവാഹം ആലോചിച്ചു ഞാൻ എത്ര എതിർത്തിട്ടും അമ്മ നിരന്തരമായി പറയുകയുണ്ടായി നിൻ്റെ താഴെ രണ്ട് പെൺകുട്ടികളുണ്ട് അഥവാ നിനക്ക് ജോ നിനക്ക് ജോലി കിട്ടും ജോലി കിട്ടുമ്പോഴത്തേക്കും അതിൽ നിന്നും എനിക്ക് ശമ്പളം കിട്ടിയാലേ എനിക്ക് ഈ രണ്ട് കുട്ടികളെയും കൂടെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഒന്ന് നീ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ഐക്യ കുറവേ ഉള്ളൂ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ എന്നുള്ള സ്വന്തം അമ്മ ആ പെൺകുട്ടിയെ ആ ധനികയായ ആ ധനികരായ വീട്ടിലേക്ക് ആ ഐക്യ കുറവായ വീട്ടിൽ ഐക്യ കുറവായ ഒരു പയ്യനുമായിട്ട് ഈ കുട്ടിയെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു അത് ഇത് നിർബന്ധത്തിന് വേണ്ടി മറ്റുള്ള രണ്ട് സഹോദരിമാരെ കരുതി ആ കുട്ടിയെ അതിനെ സമ്മതിച്ചു കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയുണ്ടായി ഈ കുട്ടി ഉണ്ടായതിന് ശേഷം ഈ അമ്മ എന്നും ഇവളെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് പറയും ആ അവിടെ കിടക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന വസ്തു ഇവിടെ കിടക്കുന്ന വസ്തു അത് നിൻ്റെ പേരിൽ എഴുതി തരാൻ പറയണം നിൻ്റെ പേരിൽ എഴുതി തന്നാൽ മാത്രമേ നിനക്ക് അതിനെ വിറ്റിട്ട് ഈ ഇളയ അനിയത്തിമാരെ കൂടെ ഒന്ന് നിനക്ക് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം അവളോട് ഇങ്ങനെ സഹായം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറ ചോദിച്ച് ചോദിച്ചിരിക്കും ചോദിച്ചു ചോദിച്ചിരിക്കുകയും ഇവക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല സ്വന്തം അമ്മയാണ് പക്ഷെ ഇവരുടെ ഇവർ ഈ കു ഐക്യോ കുറവായോ ഈ പയ്യനെ ഇവളേത് വിധനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഈ വിദ്യ വിദ്യാസമ്പന്നയായ ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് തൻ്റെ ഭർത്താവിനെ ശരിക്കും സ്നേഹിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷെ ഇവിടെ ആ കുട്ടിയുടെ അമ്മ പെൺകുട്ടിയുടെ അമ്മ അവൻ്റെ സമ്പത്ത് മോഹിച്ചിട്ട് ആ രണ്ട് പെൺകുട്ടികളെ അയക്കണം എന്നുള്ളൊരു ആ സമ്പത്ത് മോഹിച്ചിട്ടാണ് അതായത് അതിൻ്റെ അമ്മയോട് നേരത്തെ അച്ഛനോട് നേരത്തെ വാക്ക് പറഞ്ഞിരുന്നു ഇത് കെട്ടിച്ചു തരുവാണെങ്കിൽ എൻ്റെ രണ്ട് പെൺകുട്ടികളെയും കൂടെ നിങ്ങൾ അയക്കുന്നതിനുള്ള സമ്പത്ത് എനിക്ക് തരണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ പെൺകുട്ടി അറിയുന്നില്ല പക്ഷേ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പയ്യൻ്റെ അച്ഛൻ ഇതൊക്കെ വാക്ക് മാറി എന്നിരുന്നാലും ഇവർ നല്ല സന്തോഷത്തോടുകൂടി ഈ ഫാമിലി കഴിയുകയായിരുന്നു ഈ സ ഈ അമ്മ എന്ന സ്ത്രീ ഇവിടെ നിന്നില്ല ഫോൺ വിളിയൊക്കെ അങ്ങ് മതിയാക്കി മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടി വളർന്ന് അവരുടെ ആ പേരക്കുട്ടി വളർന്നു എന്നിട്ട് ഈ പെൺകുട്ടിയുടെ കല്യാണ പ്രായമായപ്പോഴത്തേക്കും ഈ സ്ത്രീ നേരെ അവരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഈ ഐക്യ ഈ മകനെ വിട്ട് ഈ പെൺകുട്ടിയെ കെട്ടിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഈ ബഹളം ഉണ്ടാക്കുന്ന സമയത്തും ഇവർ വേണ്ട തസഫ്യ വാക്കുകൾ പറഞ്ഞ് ആ മകളുടെ ഭർത്താവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയുമൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴും അവൻ പറഞ്ഞു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ബഹളമുണ്ടാക്കാതെ പോയാൽ ഈ മ ഈ രണ്ട് താഴെയുള്ള പെൺകുട്ടിയെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ അമ്മ കരുതിയില്ല അമ്മ എന്തു ചെയ്തു കേസ് കൊടുത്തു ആ കേസ് കൊടുത്ത ഒരൊറ്റ വാശിയിൽ ആ മകൻ അയ്യ്ക്ക് കുറഞ്ഞ ആ പയ്യൻ എന്തു ചെയ്തു ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് തയ്യാറായി അപ്പം ഈ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് ആ വസ്തു വാങ്ങും എന്നുള്ള തരത്തിലാണ് ഈ അമ്മ നിൽക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു വിദ്യാസമ്പന്നയാണ് മകൾ ആ മകൾക്ക് ജോലി കിട്ടും തീർച്ചയാണ് പക്ഷെ അതിന് മുമ്പ് മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ജീവിതത്തിനെ ബലിയാടാക്കാൻ ഒരു സഹോദരിമാരും ഒരു അമ്മമാരും തുനിയരുത് ഇന്ന് ഒരുപാട് ജീവിതത്തിൽ കാണുന്ന ഒരു സംഭവമാണ് പണത്തിന് വില കൽപ്പിച്ചിട്ട് നല്ല പഠിച്ച ഒരു കുട്ടിയെ സ്ത്രീധനമില്ല എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും അങ്ങ് പറഞ്ഞ് അയക്കുക എന്നുള്ളത് അതെപ്പോഴും ഓർക്കുക അവരെന്തെങ്കിലും മുൻ മുന്നിൽ ഒരു ഫോർവ്യോടെ ഇവിടെ ആയിരിക്കും അതായത് ഇവൾ ഇങ്ങനെ കെട്ടിച്ചു പോയാൽ എനിക്ക് കുറേ സമ്പത്ത് കിട്ടും എന്നുള്ള സ്വന്തം അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആ നിഗമനമാണ് ഈ കുട്ടിയുടെ ലൈഫിനെ ഇങ്ങനെ ആക്കിയത് അപ്പം ഇപ്പോൾ കേസ് കൊടുത്തു അവരെല്ലാം ഒരു വേണമെങ്കിൽ ഒരുമിക്കാം എന്നുള്ളതാണ് ആ മകൻ മരുമകൻ പറയുന്നത് പക്ഷേ ഈ ഒരുമിക്കാൻ നിന്നിട്ട് പോലും ഈ അമ്മ ഈ കുട്ടിയെ സമ്മതിക്കുന്നില്ല ഒരുമിക്കണമെങ്കിൽ അവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്ന അവർക്ക് കൊടുക്കുന്ന എത്രയോ സെൻറ്റ് വസ്തു അത് ഇവരുടെ പേരിൽ എഴുതി വെക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു നിയമപരവുമില്ലാത്ത ഒരു വാക്കുകളും വാഗ്വാദങ്ങളുമാണ് അവിടെ നടക്കുന്നത് അതായത് ഇവിടെ ഈ അമ്മ വിചാരിക്കണമായിരുന്നു എൻ്റെ മകളുടെ ലൈഫ് നല്ല രീതിയിൽ പോകണം നല്ല രീതിയിൽ പോയി പോയാൽ അല്ലെങ്കിൽ അവക്കൊരു ജോലി കിട്ടിയാൽ ഈ അനീത്തിമാർക്ക് കൂട്ടാകുമല്ലോ എന്ന് വിചാരിക്കണമായിരുന്നു അതല്ല ഈ അമ്മ വിചാരിച്ചത് സമ്പത്തിനോടും വസ്തുവിനോടും വസ്തുവിനോടുമുള്ള ഏറെ ഇഷ്ടം ആ ഏറെ ഇഷ്ടം അവരെ ഈ ആപത്തിലോട്ട് കടത്തിവിട്ടു അപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു വിധത്തിൽ കൗൺസിലിങ് കഴിഞ്ഞു ആ പയ്യനെയും കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഒരുമിച്ച് പോകുന്നതിന് വളരെ താല്പര്യമാണ് അമ്മേ അമ്മ ഒരിക്കൽ കൂടി അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ഒരിക്കൽ കൂടി കൗൺസിൽ ചെയ്ത് അവരെ ഒരു അവരുടെ മകളെയും മരുമകനെയും ഒരുമിച്ച് ജീവിപ്പിക്കുന്നതിന് ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനെന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പറയേണ്ടത് ഒരിക്കലും വീണ്ടും നമ്മുടെ പെൺമക്കളുടെ ലൈഫിനെ നമ്മൾ ആപത്തിലോട്ട് കിടത്തി വിടരുത് നമ്മുടെ ലൈഫ് ഇൻ ലൈഫ് കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അവർ അവരുടെ ലൈഫിൽ സെക്യൂറായിട്ട് അതായത് സുരക്ഷിതത്വത്തിൽ എത്തിക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ് അവിടെ നമ്മൾ പണത്തിനോ സമ്പത്തിനോ വസ്തുവിനോ സ്ഥാനം കൊടുക്കാതിരിക്കുക നമ്മുടെ കടമ ശരിക്കും കുട്ടികളെ വിദ്യാ കൊടുക്കുക വിദ്യ അഭ്യസിച്ച് കൊടുത്താൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തില്ല സ്ത്രീധനം കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ലൈഫ് സുരക്ഷിതമായി അവൾക്ക് നല്ലൊരു വിവാഹം നമുക്ക് അതുപോലെ ജോലിയുള്ള ഒരു പുരുഷനുമായിട്ട് നമുക്ക് ആലോചിച്ച് കൊടുക്കാവുന്നതാണ് അതല്ല ഞാൻ ഈ പറഞ്ഞ സംഭവം പോലെ ആരും അതിന് മുതി അതിന് മുതിർന്ന് ആ കുട്ടിയുടെ ലൈഫിനെ അത് ശിഥിലമാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് പ്രത്യേകിച്ച് നമ്മുടെ പെൺ സമൂഹം അല്ലെങ്കിൽ സ്ത്രീ സമൂഹം അമ്മ സമൂഹം ശ്രദ്ധിക്കേണ്ടത് ആണ്